മോഹൻ യാദവ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയാകും. ജഗദീഷ് ഡിയോറ, രാജേന്ദ്ര ശുക്ല എന്നിവർ ഉപമുഖ്യമന്ത്രിമാരാകും. മുൻ കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ മധ്യപ്രദേശ് നിയമസഭാ സ്പീക്കറാകും. അർജുൻ പീതാംബരൻ ചേർന്നു നമുക്കിപ്പം. അർജുൻ, ദിവസങ്ങൾ നീണ്ട, മണിക്കൂറുകൾ നീണ്ട സസ്പെൻസിനാണ് ഇപ്പോൾ ഒരു വിരാമമായിരിക്കുന്നത്. ഒടുവിൽ മോഹൻ യാദവ് എന്നൊരു പേരിലേക്ക് മധ്യപ്രദേശ് എത്തിയിരിക്കുന്നു. സേതു, തീർച്ചയായിട്ടും പരിഗണന പട്ടികയിൽ പോലും ആദ്യം ഉണ്ടായിരുന്നില്ല. തികച്ചും സസ്പെൻസ് നിറഞ്ഞ ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു മോഹൻ യാദവിൻ്റെ മുഖ്യമന്ത്രി പദം എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. നേരത്തെ വിലയിരുത്തപ്പെട്ട നരേന്ദ്രസിംഗ് തോമർ, പ്രഹ്ലാദ് പട്ടേൽ, ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന ഉൾപ്പെടെയുള്ളവർക്ക് മുകളിൽ മോഹൻ യാദവിനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് BJP കേന്ദ്ര നേതൃത്വം. എന്തായാലും വർഷങ്ങൾ നീണ്ട ശിവരാജ് സിംഗ് ചൗഹാൻ യുഗം മധ്യപ്രദേശിൽ അവസാനിക്കുന്നു എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. വരും ദിവസങ്ങളിൽ തന്നെ, ഒരുപക്ഷെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കും മോഹൻ യാദവ് എന്നുള്ള കാര്യം തന്നെയാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും അറിയാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു OBC നേതാവാണ്, OBC വിഭാഗത്തിനിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവിനെ തന്നെയാണ് നിലവിൽ BJP മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി ായിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ വിഭാഗത്തിനിടയിലുള്ള വോട്ടുകൾ കൂടി, പ്രത്യേകിച്ചും ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി പരിഗണിച്ച് അതുകൂടെ മുൻകണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനം. ഛത്തീസ്ഗഡ് അവിടെ ഒരു ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള ആളെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നു. പിന്നാലെ OBC വിഭാഗം, അതിൽ വലിയൊരു സ്വാധീനമുള്ള ആളെ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായി മധ്യപ്രദേശിലും നിശ്ചയിച്ചിരിക്കുന്നത്. ദക്ഷിണ ഉജ്ജയിൻ മണ്ഡലത്തിൽ നിന്നും വലിയൊരു വിജയം, ഏകദേശം 12,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടിയുള്ളൊരു വിജയം, 100,000-ത്തിനടുത്ത് വോട്ടുകൾ പിടിച്ചുകൊണ്ടാണ് മോഹൻ യാദവ് ദക്ഷിണ ഉജ്ജയിൻ മണ്ഡലത്തിൽ നിന്നും വിജയിക്കുന്നത്. 2013-ലാണ് ആദ്യം MLA ആവുന്നത്. തുടർച്ചയായി ദക്ഷിണ ഉജ്ജയിൻ മണ്ഡലത്തിൽ 3 തവണ MLA മാറിയിരിക്കുന്നു. കഴിഞ്ഞ ശിവരാജ് സിംഗ് ചൗഹാൻ മന്ത്രിസഭയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി പ്രവർത്തിച്ച ആളാണ് മോഹൻ യാദവ്. ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രിയായി മാറിയിരിക്കുന്നു. 2003 മുതൽ തന്നെ ഈ മണ്ഡലമെന്ന് പറയുന്നത്, ദക്ഷിണ ഉജ്ജയിൻ മണ്ഡലം എന്ന് പറയുന്നത് BJPയുടെ ഒരു കോട്ടയാണ്. അവിടെ വെച്ച് തന്നെ BJPയുടെ വിശ്വാസം വീണ്ടും വീണ്ടും കാക്കുന്നു, കൂടുതൽ വോട്ട് ഷെയർ വരുന്നു. അവസാനം മോഹൻ യാദവ് തന്നെ മുഖ്യമന്ത്രിയായി മാറുക കൂടിയാണ്. ഏറെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ യുവമോർച്ച, അതുപോലെ തന്നെ RSSൻ്റെ എല്ലാം, ABBP നിന്നെല്ലാം തന്നെ വളർന്നു വന്ന ഒരു വലിയൊരു BJP നേതാവായി മാറുന്ന ഒരു രീതിയാണ് ഇപ്പോൾ മോഹൻ യാദവിൻ്റെ ഉള്ളത്. തീർച്ചയായിട്ടും നേരത്തെ തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ മുന്നോട്ട് വെച്ച BJP മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ, അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച സാധ്യതകൾ, പ്രത്യേകിച്ചും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും കൂടുതൽ പരിഗണന കൊടുത്തുകൊണ്ടുള്ള മന്ത്രിസഭയായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കുമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, പ്രഖ്യാപിച്ചിരുന്നു. അതേ രീതിയിൽ തന്നെയുള്ള പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഏകദേശം ഒരാഴ്ച നീണ്ട ഒരു സസ്പെൻസിന് വിരാമം ഇട്ടുകൊണ്ടാണ് മോഹൻ യാദവ് എന്നുള്ള പേര് പ്രഖ്യാപിച്ചിരുന്നത്. മാത്രമല്ല രാജിവെച്ച, നേരത്തെ MP ആയിരുന്ന, കേന്ദ്ര കൃഷിമന്ത്രി കൂടിയായിരുന്ന നരേന്ദ്രസിംഗ് തോമർ മധ്യപ്രദേശിലെ നിയമസഭാ സ്പീക്കറായി കൂടെ മാറും. ആ ഒരു പ്രഖ്യാപനം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മാത്രമല്ല രണ്ട് ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണ് ഈ മോഹൻ യാദവ്. അപ്പോൾ ഈ സാമുദായിക സമവാക്യങ്ങൾ അടക്കം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നീക്കം തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ ഈ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സവർണ രാഷ്ട്രീയത്തിനൊക്കെ ഒരു ബദൽ എന്നുള്ള നിലയിൽ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാൻ കൂടി കഴിയില്ലേ? സേതു, തീർച്ചയായിട്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രഖ്യാപനം, ഛത്തീസ്ഗഡിലെ പ്രഖ്യാപനം നോക്കുകയാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ ഗോത്രവിഭാഗക്കാരുള്ള ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത്. ഗോത്രവിഭാഗത്തിൽ തന്നെ, ഗോത്രവിഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രി അവിടെ പ്രഖ്യാപനമുണ്ടാകുന്നു. പിന്നാലെ ഈ മധ്യപ്രദേശിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ന്യൂനപക്ഷത്തിനും അതുപോലെ തന്നെ സ്ത്രീകൾക്കും വളരെയധികം സ്വാധീനമുള്ള, അവരുടെ വോട്ടുകൾക്ക് വളരെയധികം വിലയേറിയ ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശ് എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൂടി പ്രതിഫലിക്കുമെന്നുള്ള കാര്യം കൃത്യമായിട്ട് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് BJPക്ക്. അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം, ഒരു സർപ്രൈസിംഗ് പ്രഖ്യാപനം എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. കാരണം പല ഈ കേന്ദ്ര നേതൃത്വം ഒഴികെ മറ്റു പലർക്കും അറിയാത്ത, അല്ലെങ്കിൽ പരിഗണനാ പട്ടികയിൽ, സാധ്യതാ പട്ടികയിൽ പോലും ഇല്ലാതിരുന്ന ഒരു പേരെന്ന് പറയാനായിട്ട് സാധിക്കും. ശിവരാജ് സിംഗ് ചൗഹാൻ, അതുപോലെ തന്നെ പ്രഹ്ലാദ് പട്ടേൽ, നരേന്ദ്രസിംഗ് തോമർ തുടങ്ങിയ പേരുകളായിരുന്നു, ഉന്നത നേതാക്കളുടെ പേരുകളായിരുന്നു ഇത്തരത്തിൽ പരിഗണനാ പട്ടികയിൽ പോലും, അല്ലെങ്കിൽ സാധ്യതാ പട്ടികയിൽ പോലും ഉണ്ടായത്. എന്നാൽ ഒരു OBC വിഭാഗത്തിൽ നിന്നുള്ള ഒരു മുഖ്യമന്ത്രിക്ക് തന്നെയാണ് സാധ്യത, അല്ലെങ്കിൽ ആ ഒരു പ്രഖ്യാപനം തന്നെയായിരിക്കും ഉണ്ടാകുക എന്നുള്ള കാര്യം കൂടി വിലയിരുത്തപ്പെട്ടു. കാരണം പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഒരുപാട് വർഷങ്ങളായി മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ, എന്നാൽ ശിവരാജ് സിംഗ് ചൗഹാനെ വീണ്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ നിന്നും BJP കേന്ദ്ര നേതൃത്വത്തിന് അടക്കം ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപക്ഷേ ശിവരാജ് സിംഗ് ചൗഹാൻ ആയിരിക്കില്ല എന്നുള്ള സാധ്യതയെല്ലാം
നേരത്തെ തന്നെ പരിഗണിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഒ ബി സിയിലേക്ക് വരുമെന്നും, പക്ഷേ ഇത്തരത്തിലൊരു സർപ്രൈസിംഗ് നെയിം അത് ആരും തന്നെ ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. സസ്പെൻസ് തന്നെയാണ്, ഒരാഴ്ച നീണ്ട ഒരു സസ്പെൻസിനാണ് ഇപ്പോൾ മധ്യപ്രദേശിൽ അന്ത്യമായിരിക്കുന്നത്. മോഹൻ യാദവ് ആണ് മധ്യപ്രദേശിലെ പുതിയ മുഖ്യമന്ത്രി. ജഗദീഷ് ഡിയോറ ഒപ്പം രാജേന്ദ്ര ശുക്ല എന്നിവരാണ് ഉപമുഖ്യമന്ത്രിമാർ. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.